എന്തെങ്കിലും ചെയ്തിട്ട് ഈ ക്രിസ്മസ് വെക്കേഷൻ തീരുന്നവരെങ്കിലും തിയേറ്ററിലൊന്നും പിടിച്ചു നിർത്താൻ പറ്റൂ രവിയേട്ടാ. ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പോവാ. അതല്ല, തിയേറ്റേഴ്സ് എല്ലാം ഓവർ ബുക്ക്ഡ് ആണ്. അതെങ്ങനെയാ, ഒരു വർഷം 160-ൽ പരം സിനിമകളല്ലേ ഇറങ്ങുന്നത്? കണ്ടവരും വിളിച്ചവരും ഒക്കെ പറഞ്ഞു പറഞ്ഞ് എന്നെ ഒരുപാടങ്ങ് മോഹിപ്പിച്ചു. അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നോക്കും, ഈ സിനിമയും തന്നെയും അംഗീകാരങ്ങൾ തേടി വരും. അങ്ങനെ ടി വിയിലൂടെ ആണെങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് അത് റീച്ചാവും. ഹലോ, എന്തോടെ കണ്ണു കണ്ടൂടെ? എന്താ എന്നെ മനസ്സിലായില്ലേ? ഹംസ ഹംസ രണ്ടത്താണി. മനസ്സിലായില്ല. 10-35 കൊല്ലം ചുമ്മാ ഒന്ന് പുറകോട്ട് പോയേ. തന്റെ വിളയാട്ടുകാലം മദിരാശിയില് നമ്മുടെ അനിയച്ചാര് ചെയ്യണ കണ്ടൊരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊരു പൂതി തോന്നി. അങ്ങനെ ആലപ്പി ഷെറീഫിന്റെ നല്ല ഒന്നാം തരം കഥയും കൊണ്ട് തന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഓർമ്മയുണ്ടോ? എന്തൊരു ചാടയായിരുന്നു, തമിഴ് ഹിന്ദി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? ഞാനേ കഴിഞ്ഞ ദിവസം കാറെ പോകുമ്പോ പോസ്റ്ററിൽ തന്റെ തല എന്താലൊന്ന് കണ്ടുകളയാമെന്ന് പറഞ്ഞ് പടം കാണാൻ പോയി. എന്നാ കൊണാപ്പ് പടമാണ് കഥയും നാടകക്കാരൻ തോറ്റുപോണ അഭിനയവും തനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ലേ? അറിയാൻ മേലാഞ്ചിട്ട് ചോദിക്കുക, സിനിമ മാറിപ്പോയെന്നും താൻ അറിഞ്ഞില്ലേ? തൻ്റെയൊക്കെ കാലം കഴിഞ്ഞിടോ. നീ ഇങ്ങോട്ട് വന്നേ. ഒരു പരിചയമില്ലാത്തവര് നമ്മളോട് എന്ത് പറഞ്ഞാലും എന്താ സാറ്? വഴിയെ പോകുന്ന വേസ്റ്റേക്ക് എടുത്ത് തോളത്ത് വെക്കാൻ മനസ്സിലാവുന്ന നമ്മളങ്ങ് വിചാരിച്ചാ പോരെ? നീ കേട്ടു അയാൾ പറഞ്ഞു. ആരെന്തു പറഞ്ഞാലും സാറിന്റെ ഒരു ക്യാരക്ടർ കളയാൻ പാടുണ്ടോ? സാർ ഉഗ്രൻ നടനല്ലേ? ഉഗ്രൻ നടൻ? ഇത്ര യോഗമില്ലാത്തൊരു നടനുണ്ടോടാ? സാറിനെ പോലെ ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മളെ പോലുള്ളവരൊക്കെ എന്തു പറയും? ആകാശത്തോളം സ്വപ്നങ്ങൾ ഇതാ ഇപ്പോഴും ദൂരെ ഒരു 0-വോൾട്ട് ബൾബ് പോലെ കത്തിക്കുക നമ്മുടെയൊക്കെ ലൈഫിൽ. നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട, ഇത്രയും ദിവസമായിട്ടും നീ എൻ്റെ സിനിമ ഉണ്ട്. അല്ല, അത് പിന്നെ ഇല്ല. ഇല്ല, ഞാൻ കണ്ടോളാം സാറേ. എന്നാ നേരെ തിയേറ്ററിലേക്ക് വിട്ടോ. ഇപ്പോഴോ? ആ ഇപ്പത്ത എൻ്റെ സിനിമയുടെ അവസാനത്തെ ഷോ ആണ് ഇന്ന്. ഹലോ, കേൾക്കുന്നില്ലേ? അതെ, ഞാൻ ഡ്രൈവ് ചെയ്യാണ്, എന്റെ സാറ് കൂടെ ഉണ്ട്. ടെൻഷൻ ഒന്നും വേണ്ട, ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഗുഡ് നൈറ്റ്. പടം മാറി വിവരവും ബാറിക്കടന്ന് അടിയുണ്ടാക്കി വിവരമൊന്നും നീ ഇവിടെ ആരോടും പറഞ്ഞു നിൽക്കണ്ട കേട്ടോ. അയ്യോ, ഇല്ല സാറെ. ആ ഹേയ്, ഇതാരാ? എന്താ ഇവിടെ? ഞാൻ പ്രകാശ് സാറ് പറഞ്ഞിട്ട് ഒരു 2 മാസത്തേക്ക് ചുമ്മാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഡ്രൈവറാ? അച്ഛാ, കൃഷ്ണന് റിയാലിറ്റി ഷോയിലുണ്ട്. നാളെ ഞങ്ങൾ ഒരുമിച്ചാ പാട്ട് പാടുന്നത്. ഈ ലോകം വളരെ ചെറുതാടോ ശ്രീകൃഷ്ണ. കൃഷ്ണനുണ്ണി. ആ കൃഷ്ണനുണ്ണി, നീ വാ, നമുക്ക് വല്ലതും കഴിക്കാം. അയ്യോ വേണ്ട സാറേ, വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോള് വാ. ഡ്രൈവറൊന്നും ഇല്ല കേട്ടോ, വെറുതെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ. അത് മനസ്സിലായി. അതിനിപ്പോ എന്താ? ശരി എന്നാ, ഗുഡ് നൈറ്റ്.